മത്സ്യ ഫാമിൽ വിഷം കലർത്തിയതിനെ തുടർന്ന് 10000 ഓളം കരിമീൻ കുഞ്ഞുങ്ങൾ ചത്തുപൊന്തി. വടകര മണിയൂർ പഞ്ചായത്തിലെ ചൊവ്വാപ്പുഴയോട് ചേർന്ന യുവസംരംഭകർ നടത്തുന്ന മത്സ്യ ഫാമിലെ മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. ആരോ വിഷം കലർത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. 10000 ഓളം കരിമീൻ കുഞ്ഞുങ്ങൾ നശിച്ചു. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മണിയൂർ പഞ്ചായത്ത് 17ാം വാർഡിലെ കരുവഞ്ചേരി ചരളുംപുറത്ത് ഫിഷ് ഫാമിലാണ് സംഭവം. പുഴയോട് ചേർന്നുള്ള കൈത്തോടുകളിൽ വല കെട്ടിയാണ് 9 അംഗ സംഘം മാർച്ചിൽ 10000ഓളം കരിമീൻ കുഞ്ഞുങ്ങളെ ഇട്ടത്. എല്ലാം 3 മാസത്തോളം പ്രായമെത്തിയവയാണ്. ഇവയിൽ ഭൂരിഭാഗവും ചത്തുപൊന്തി. ഇവിടെ സ്വാഭാവികമായി വളർന്ന മാലാൻ, പൂമീൻ എന്നിവയും ചത്തു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളത്തിൽ ഓക്സിജന്റെ അഭാവമാണെന്ന് കരുതി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ശുദ്ധജലം പമ്പ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. ബുധനാഴ്ച രാവിലെയോടെ എല്ലാം ചത്തുപൊങ്ങി. 1 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഫിഷറീസ് അധികൃതരിൽ നിന്ന് ഇവർ മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിയത്. കൈത്തോടുകൾ ഒരുക്കുന്നതിനും മറ്റും വലിയ തുക ചെലവായി. പുഴയിൽ നിന്ന് ഫാമിലേക്ക് വെള്ളം കയറാറുണ്ട്. എന്നാൽ പുഴയിലെ മത്സ്യങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. വിഷം കലർത്തിയതാണെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇതാണ്.